എത്രമാത്രം നമ്മൾ വിനയമുള്ളവരാകുന്നു, അത്രമാത്രം നമ്മൾ വലിയവരായിത്തീരുന്നു. ഈ ചിന്ത നൽകിക്കൊണ്ട് ഇന്നത്തെ സൂപ്പർ കിഡ്സ് ഇവിടെ ആരംഭിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം 5 സൂപ്പർ കിഡ്സും അവരുടെ മാതാപിതാക്കളും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥിയുമുണ്ട്. നമുക്ക് പരിചയപ്പെടാം അല്ലേ? ആദ്യത്തെ സൂപ്പർ കിഡ് ഇടുക്കിയിൽ നിന്ന് എത്തിയിരിക്കുന്ന ബെസ്ലാൽ ഇബ്രഹാം, ഹായ്. കീഴ്ത്തോട് നിന്ന് എത്തിയിരിക്കുന്നു ആയുഷ് ജോർജ്, ഹായ്. കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എത്തിയിരിക്കുന്നു അബിയ തോമസ്, ഹായ്. വെണ്ണിക്കുളത്ത് നിന്ന് എത്തിയിരിക്കുന്നു അക്സ ആൻ അജു, ഹായ്. ഇടുക്കിയിൽ നിന്ന് എത്തിയിരിക്കുന്നു ബെനീറ്റ എബ്രഹാം, ഹായ്. ഇവരോടൊപ്പം എത്തിയിരിക്കുന്ന മാതാപിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട്. മല്ലപ്പള്ളി താലൂക്ക് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റും മുൻ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിരുന്ന പ്രൊഫസർ സജി ചാക്കോ സർ, ഏറ്റവും ബഹുമാനത്തോടെ ആദരവോടെ സാറിനെ ഈ സൂപ്പർ കിഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം നമുക്കിനി നമ്മുടെ സൂപ്പർ കിഡ്സിനെ പരിചയപ്പെടാം അല്ലേ? ഹലോ ഹലോ, ഇടുക്കിയിൽ നിന്ന് രാവിലെ എപ്പോ പുറപ്പെട്ടു? 9 മണിക്ക്. 9 മണി ആയപ്പം. ഇനി മോൻ ഏത് ക്ലാസ്സിലോട്ടാ? 6 ലോട്ട്. ഇനി 6 ലോട്ട്. ഇടുക്കിയിൽ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അറിയത്തില്ലേ? പറഞ്ഞോ, ഞാൻ കേട്ടില്ല, ഉറക്കെ പറ. ഏത് സ്കൂളാ? ഓക്കെ. സ്കൂളിൽ പോവാൻ ഇഷ്ടമാണോ? പഠിക്കാൻ ഇഷ്ടമാണോ? ഓക്കെ. മോൻ്റെ കൂടെ ആരൊക്കെയാ വന്നേക്കുന്നേ? പപ്പ, മമ്മി, പിന്നെ പള്ളി വരുന്ന അങ്കിൾമാര്. അവരെല്ലാരും ഒരു ഹായ് തരാൻ പറഞ്ഞു എന്നോട്. ഓക്കെ, ഹായ്. ഓക്കെ. അപ്പൊ ഇത്രയും പേര് ഞങ്ങളുടെ പരിപാടിയിലേക്ക് വന്നതിൽ ഞങ്ങള് ഒരുപാട് സന്തുഷ്ടരാണ്. ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, പ്രത്യേകം ഇത്രയും ദൂരത്തുനിന്ന് വന്നത് കൊണ്ട് കേട്ടോ. ഓക്കെ മോനെ, മോൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരും. വരും വന്നിട്ട് എന്തൊക്കെയാ മോൻ ചെയ്യുന്നേ? പഠിക്കും. വന്നിരുന്ന ഉടനെ അങ്ങ് പഠിക്കും, സ്കൂളിൽ നിന്ന് വന്ന ഉടനെ. പിന്നെ വന്നിട്ട് ബാഗൊക്കെ എവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യും? ബുക്കൊക്കെ എടുത്ത് പഠിക്കും. വരുന്ന പാടെ പഠിക്കാനിരിക്കുവോ അങ്കിളെ? മോനെ പറ്റി ഒന്ന് പറഞ്ഞാട്ടെ, സത്യം മാത്രം പറയുക. വന്ന ഉടനെ മോൻ പഠിക്കാനിരിക്കുവോ? അടുക്കളയിലൊക്കെ ഓടും. ആ, അതല്ലേ നമ്മുടെ ആദ്യത്തെ സ്ഥലം. അവിടെ ചെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും. കഴിക്കുമോ? നല്ല വിഷം അല്ലേ വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യും? കുളിക്കും. ആ, കുളിക്കും. ആ, നല്ല ശീലമുണ്ട്. ആ, പിന്നെ പിന്നെ പഠിക്കും. പിന്നെ പഠിക്കും സത്യമായിട്ടും. പിന്നെ കളിക്കാനൊന്നും പോകത്തില്ല? കളിക്കും. ആ പറ കളിക്കും. ആ, എന്തു കളിക്കാനാ മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഫുട്ബോൾ. അടുത്തൊക്കെ വീട്ടിലെ ആളുകളുമായിട്ടൊക്കെ കൂടിയാണ് ഫുട്ബോൾ കളിക്കുന്നത്, ഒറ്റയ്ക്ക് നിന്നാണോ ഫുട്ബോൾ കളിക്കുന്നത്? ഒറ്റയ്ക്ക് നിന്നല്ല. അടുത്തൊക്കെ വീട്ടില് കൂട്ടുകാരൊക്കെ ഉണ്ടോ? എല്ലാരും ഒക്കെ ആയിട്ട് കളിക്കാറുണ്ടോ? ഈ കളിക്കാൻ പോവാൻ പപ്പ സമ്മതിക്കുവോ? കേറി വാടാ, പഠിക്കടാ എന്നൊക്കെ പറയുവോ? പറയും. ആ, പിന്നെന്തൊക്കെയാ മോനെ പപ്പ മോനോട് പറയാറുള്ളത് വീട്ടില്? ഇച്ചിരി ശബ്ദമൊക്കെ ഉയർത്തി എന്തൊക്കെയോ പറയത്തില്ലേ പപ്പ? അതൊക്കെ എന്തുവാ? ഇല്ല ഇല്ല, പപ്പ ശാന്തനാണ്, ശാന്തമായിട്ടേ സംസാരിക്കത്തുള്ളോ. എന്നാലും ഒത്തിരി നേരം ഫുട്ബോൾ കളിച്ചോണ്ടിരുന്ന പപ്പ ഈ ശാന്തതയോടുകൂടിയാണോ മോനോട് പറയുന്നത്? അല്ല അല്ല. അപ്പൊ എന്തുവാ മോനോട് പറയാറുള്ള പപ്പ സാധാരണ? പഠിക്കാൻ പോയിരിക്കാൻ പറയല്ലേ. ആ, പിന്നെ വേറെന്തൊക്കെയാ മോനെ ഹോബീസ്? എന്തൊക്കെയാ മോന്റെ ഈ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ മോൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാ മോൻ ഇഷ്ടം? കളിക്കാൻ ഇഷ്ടമാ. പിന്നെ പിന്നെ പടം വരയ്ക്കുവോ? പടം വരയ്ക്കും. പിന്നെ ടി വി കാണും. ആ, അതൊക്കെയാണ് ഇഷ്ടം അല്ലേ. ഫ്രണ്ട്സിനോട് കളിക്കാനൊക്കെ പോകുന്ന ഇഷ്ടമാ. ഈ ഗാർഡനിങ് ഒക്കെ ചെയ്യുവോ? പൂന്തോട്ടമൊക്കെ ഉണ്ടോ വീട്ടില്? ഇല്ല ഇല്ല, ഒരു പൂ പോലും ഇല്ല. ഏ, മുഴുവൻ കോൺക്രീറ്റ് ഇട്ട് വെച്ചിരിക്കുക, ഒരു പൂ പോലും വളർത്തുന്നില്ല. ഇല്ല, എന്തോ വീടാന്നേ അത്. മോന് വലുതാകുമ്പോ ആരാവാനാ ഇഷ്ടം? സയന്റിസ്റ്റ്. ആഹാ, ആ എന്താ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാര്യം? കൊറേ ഉണ്ടാക്കാൻ ഇഷ്ടം. എന്തോ ഉണ്ടാക്കാനാ ഇഷ്ടം? കൊറേ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ ഇഷ്ടം അല്ലേ. മോൻ വീട്ടിൽ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താറുണ്ടോ? ഉണ്ട്, പുറയിലിരുന്ന്. എന്തോ എന്തൊക്കെയാ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത്? ആ, വലിയൊരാളാണല്ലോ അടുത്തിരിക്കുന്നത്. സാറേ, എന്താ നമ്മുടെ ഈ മോനോട് സാറിന് പറയാനുള്ളത്? ഈ ഒരു ചെറുപ്രായത്തില് ഇത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതെന്തായിരിക്കും? ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികൾ വളരെ കുറവാണ്.
അത് നമ്മുടെ ആ ക്രിയേറ്റിവിറ്റി മനസ്സിൽ ഉള്ള കുട്ടികളെ അവരുടെ യഥാർത്ഥ ട്രാക്ക്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സയൻറ്റിസ്റ്റ് ആകണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ടെക്നിക്കലായിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, അതാണിപ്പോൾ മനസ്സിലായത്. അപ്പോൾ അതിൽ നിന്ന് അവൻ്റെ യഥാർത്ഥ ട്രാക്ക് ഏതാണ്, അത് തന്നെ പല മേഖലയുണ്ട്, ആ പല മേഖലയിൽ ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ആ ട്രാക്കിൽ കുട്ടിയെ കൊണ്ടുപോവുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ഇപ്പോൾ എന്താ മോൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്? പാട്ട്. പാട്ട്. കൽവറി കുന്നിന്മേ എൻ പേർ കായ് ചിന്തി നീ, കുഞ്ഞാടെ നിന്നില്ലാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മോഹം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയോ, വെല്ലുന്ന ശോഭയോ. അവൻ കൈകളിലാണി പഴുതു കട്ടി, അവൻ മെഹാരൂടനായി വാനിൽ. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ, കാണുന്നെൻ്റെ പായേ. തന്നെ പഠിച്ചതാണോ പാട്ട്? ആണോ? അതോ പപ്പയും മമ്മിയോ ഹെൽപ്പ് ചെയ്തോ? ഇല്ല. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, അപ്പം വളർന്ന് വലിയ സയൻറ്റിസ്റ്റ് തന്നെ ആവണം. ഓക്കെ, ആ ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. വളർന്ന് വരുമ്പോൾ ആഗ്രഹം മാറിപ്പോവല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹലോ. ഹലോ, എൻ്റെ മുൻ പേര് ആയുഷ്. ആയുഷ്. ആയുഷിൻ്റെ കൂടെ ആരൊക്കെയാ വന്നേക്കുന്നേ? പപ്പ, മമ്മി, ചേച്ചി. എവിടെയാ ഇരിക്കുന്നേ? ആ, ഒരു ഹായ് തന്നെ. ആ ഓക്കെ മോനെ, പപ്പയുടെ പേരെന്താ? ജോർജ്. ജോർജ്. മമ്മിയുടെ പേരെന്താ? ഷേർലി. ഓക്കെ. ചേട്ടൻ്റെയോ? ആശിഷ്. ഈ ആശിഷ് അച്ചാച്ചനുണ്ടല്ലോ, മോനോട് വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ചിലപ്പോൾ വഴക്കുണ്ടാക്കാറുണ്ടല്ലേ. മോന് വലുതാകുമ്പോൾ ആരാവാനാണ് ഇഷ്ടം? ഫാസ്റ്റർ ആവാനാണോ ഇഷ്ടം? എന്തുകൊണ്ടാണ് ആ ആഗ്രഹം വന്നേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം വന്നേ? എല്ലാവരും പ്രസംഗിക്കുന്നത് കേട്ടപ്പം ഒരിഷ്ടം തോന്നി. ആണോ? അതോ ആരെങ്കിലും പറഞ്ഞോ മോൻ പാസ്റ്റർ ആവണമെന്ന്? ഇല്ല, മോന് തന്നെ തോന്നിയതാ അല്ലേ. ഓക്കെ, ഇപ്പൊ ചേച്ചിക്ക് വേണ്ടി മോൻ എന്തുവാ പ്രസന്റ് ചെയ്യാൻ പോന്നെ? എന്നാ പ്രസംഗിച്ചേ വേഗം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. മാനവരാശിയുടെ പാപ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങുവന്ന് തൻ്റെ ജീവനെ യാഗമായി നൽകി എനിക്കും നിങ്ങൾക്കും രക്ഷ നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി അല്പ ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഒരു വചനം വയ്ക്കാൻ. 1 പത്രോസ് 2:6. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തുകളിൽ കാണുന്നുല്ലോ. ഇത് യെശയ്യാ പ്രവാചകനെ യഹോവേ ദൈവം ക്രിസ്തുവിനെ പറ്റി അരുളി ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. ക്രിസ്തുവാകുന്ന പാറ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണം ആണ്. ചങ്കടൽക്കരയിൽ രക്ഷാമതിൽ, മരുഭൂമിയിൽ കൂടാരമായി തണലായും കൂടെയുണ്ടായിരുന്നു. ആ പാറ മരുവാസികൾക്കായി പിളർക്കപ്പെട്ടു. വിശുദ്ധ ബൈബിളിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ക്രിസ്തു ഏതെല്ലാം നിലകളില്ലെന്ന് 1 കൊരിന്ത്യർ 10:4. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നും, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചും, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് കാണുന്നു. അനുഗമിച്ച ആത്മീയ പാറ ഹൃദയത്തിൻ്റെ പാറ, ഉറപ്പുള്ള പാറ, അനുതാപത്തിൻ്റെ പാറ, ജനിപ്പിക്കുന്ന പാറ, ബലത്തിൻ്റെ പാറ, നിഴൽ നൽകുന്ന പാറ എന്നീ നിലകളിലെല്ലാം ക്രിസ്തു വിജയത്തിൻ്റെ പാറയായി നിലകൊള്ളുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പാപം ചുമക്കുന്ന കുഞ്ഞാട്, ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ ക്രിസ്തുവാണ്. സഫയുടെ മൂലക്കല്ലായ ക്രിസ്തു, സഫയുടെ ശിരസ്സാകുന്ന ക്രിസ്തു, സമാഗമന കൂടാരത്തിൻ്റെ പൊരുളായവൻ, പുതിയ നിയമത്തിൽ മധ്യസ്ഥനായ യേശു ക്രിസ്തു, പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും നമ്മുടെ അർക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തു, സ്തോത്രത്തിനും ബഹുമാനത്തിനും യോഗ്യനായ ക്രിസ്തു, ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തു, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടായ ക്രിസ്തു,
അവൻ തടിപ്പിനരുകളാൽ നമുക്ക് സൗഖ്യം തരുവാൻ സകലവിധ കഷ്ടതകളും സഹിച്ച ക്രിസ്തു, സമ്പന്നനായ ക്രിസ്തു, നമ്മുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്ന ക്രിസ്തു, മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ, ഉയർത്തെഴുത്തവനായ ക്രിസ്തു, മരിച്ചവരെ ഉയർത്തെഴുപ്പിച്ചവൻ, നല്ല ഇടയൻ, പരിപാലകൻ, വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നവൻ, കർത്താവും ഗുരുവുമായവൻ, ആധിപത്യം തോളിലുള്ളവൻ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു, യോഹന്നാനേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, ദേവാലയത്തേക്കാൾ വലിയവൻ, സലോമോനേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയ പ്രവാചകൻ, പ്രവാചകന്മാരിൽ വലിയ പ്രവാചകൻ, സകല മുഴങ്കാലുകളും മടങ്ങി വണങ്ങി നമസ്കരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ. തനിക്ക് കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർപ്പാൻ വേഗം വരാൻ പോകുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതിനായി നമുക്കൊരുങ്ങാം. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ യേശുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ഭാരങ്ങളും പ്രയാസങ്ങളും ഉള്ളവനെ ആശ്വസിപ്പിക്കുന്നു. ഇതുവരെയും കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, സ്നാനം ഏറ്റ് യേശുവിനോട് ചേരുക. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. ക്രിസ്തു ആകുന്ന പറമ്പിൽ നമുക്ക് അഭയൻ തേടാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. സത്യമായിട്ട് മോനെ, ഇത് കേൾക്കുന്ന ഒരാള് ശരിക്കും ദൈവത്തെ വന്ന് വിശ്വസിച്ച് പോകും. അത്രമാത്രം പവർഫുൾ ആയിട്ടാ ദൈവത്തെ പറ്റി നീ പറഞ്ഞത്. സംസാരിച്ചപ്പോഴേ ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിച്ചപ്പോ ഞാൻ ഓർത്ത് എങ്ങനെ ഇപ്പൊ പ്രസംഗം പറയുന്നത്, എന്ത് പവർഫുൾ സൗണ്ട് മോഡുലേഷനും ഒക്കെ, എന്ത് നന്നായിട്ടുള്ള സാറേ, സൂപ്പർ. ദൈവം ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വരാ. താങ്ക് യു. ഓക്കെ. ഹലോ. ഹലോ. എന്റെ മോളെ പേര് അബിയ. അബിയ. ഓക്കെ, അബിയ എവിടെന്ന വരുന്നേ? കുന്നം. കുന്നം. ഓക്കെ, കുന്നം എവിടെയാ മോളെ? വെച്ചുചെറ. വെച്ചുവെച്ചറ. ഓക്കെ, വെച്ചുചെറ എവിടെയാ? റാന്നി. റാന്നി. റാന്നിയിൽ എവിടെയാ? വെച്ചുചെറ അല്ലേ? ആ ഓക്കെ, ഇന്ന് തിരിച്ചും മറിച്ചും ചോദിച്ച് നോക്കിയതാ സ്ഥലപ്പേര് കറക്റ്റായിട്ട് തന്നെ പറയുമോ എന്നറിയാൻ വേണ്ടി കേട്ടോ. ഓക്കെ, ആരാ മോനെ മോണ്ട് കൂടെ വന്നിരിക്കുന്നേ? പപ്പ. ആ മമ്മി. ആ വലിയ മമ്മി. ആ അമ്മമ്മ. ആ പാസ്മംഗൾ. ആ അച്ചാച്ചൻ. മോൻ ഈ മമ്മിയുടെ കൂടെ അടുക്കളയിലൊക്കെ ഹെൽപ്പ് ചെയ്യുവോ? ആ മമ്മിയാണോ പപ്പയാണോ ഏറ്റവും കൂടുതൽ അടുക്കളയിൽ കയറാറുള്ളത്? ആ മമ്മി അല്ലേ. മമ്മി എല്ലാ ജോലിയൊക്കെ നന്നായിട്ട് ചെയ്തോളൂ. അപ്പൊ മോള് കയറി ഹെൽപ്പ് ചെയ്യുവോ? അച്ചാച്ചൻ കയറി ഹെൽപ്പ് ചെയ്യുവോ? പപ്പ കയറി ഹെൽപ്പ് ചെയ്യുവോ? ആ പപ്പയും ഹെൽപ്പ് ചെയ്യും. അത് നാണക്കേടുള്ള കാര്യമൊന്നും അല്ല. ഭാര്യയും ഭർത്താവും തുല്യ അവകാശം എല്ലാ കാര്യത്തിലും അടുക്കളയിലാണെങ്കിലും. ഓക്കെ ശരി, ഇപ്പൊ മോള് ചേച്ചിക്ക് വേണ്ടി ഇപ്പൊ എന്തുവാ ചെയ്യാൻ പോകുന്നത്? സോങ്. സോങ്. ഓക്കെ. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായി എന്തു പാടുപെട്ടു നീ, എൻ്റെ ജീവനായവനെ നീ എന്നാശയെന്ന് കാൽവരി കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സലകളിൽ നിന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സലകളിൽ നിന്നും വാഴുവാനായി കാൽവരി കുന്നിൽ, കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായി പാടുപെട്ടു നീ, എൻ്റെ ജീവനായവനെ നീ എൻ ആശയെന്നുമേ. കാൽവരി കുന്നിൽ. ഓക്കെ. ഓക്കെ, തന്നെ പഠിച്ചതാണോ ഇത്? ആണ്. മമ്മിയും പപ്പയും പഠിപ്പിച്ചു ഒന്നും അല്ല.
ഓക്കെ, അപ്പം പഠിച്ച് വളർന്ന് നല്ലൊരു ഡോക്ടറായിട്ട് വരണം കേട്ടോ. ഓക്കെ. ഹലോ ഹലോ, മൈക്ക് പിടിച്ചാട്ടെ. എന്റെ മോളി പേര് അക്സ. 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 എവിടുന്നാ വരുന്നേ? നാരകത്താനി. അതെവിടാ മോനെ സ്ഥലം? അതൊരു സ്ഥലം അല്ലേ? ഏതായാലും ഞാനിങ്ങി വന്നു, അത്ര അറിഞ്ഞാ പോരാ ചേച്ചിക്ക്. ആ അത് മതി. ചേച്ചി മോന്റെ കൂടെ ആരൊക്കെയാ മോനെ വന്നേക്കുന്നേ? അമ്മാച്ചന്. ഓക്കെ. അനിയന്റെ പേരെന്താ മോനെ? അശ്വിൻ. അശ്വിൻ. ആ അനിയൻ എത്തല്ല പഠിക്കുന്നേ? ഇനി ഒന്നിലോട്ട്. അനിയന് പഠിക്കാൻ പോവാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ആ നന്നായിട്ട് പഠിച്ചോളുവോ? എല്ലാ കാര്യവും നന്നായിട്ട് പഠിച്ചോളുവോ? ഈ ചേച്ചി നന്നായിട്ട് പഠിക്കുവോ? പഠിക്കും. ആ എല്ലാത്തിനും ആ ആ എന്നുള്ള ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. മോനെ വീട്ടിലും ഇതുപോലാണോ? പാവമാണോ അനിയൻ കുട്ടൻ? ചെലപ്പോക്കെ വഴക്കുണ്ടാ. എന്തിനാ മോനെ ഈ അനിയൻ വഴക്കുണ്ടാക്കുന്നേ? എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ചുമ്മാതെ വന്ന് ഇടിക്കുവാണോ? ആഹാ. ഓക്കെ. അപ്പൊ മോള് തിരിച്ച് മെല്ലെ ഒന്ന് അടിക്കുവായിരിക്കും. അടിക്കും. അത് ശക്തി കൂടിയാണോ അടിക്കുന്നത്, ചെറുതായിട്ടാണോ അടിക്കുന്നത്? ചെറുതായിട്ടേ അടിക്കത്തുള്ളൂ. അനിയനായതുകൊണ്ട് നമ്മൾ വേദനിപ്പിക്കത്തില്ല അല്ലേ. മോനെ ഈ അമ്മാച്ചന്റെ പേരെന്താ? നിബിൻ. അമ്മാച്ചൻ എന്തോ ചെയ്യുന്നു? നേഴ്സാണ്. എവിടെ? ദുബായില്. ആണോ? ഓക്കെ. ഇപ്പൊ ലീവിന് വന്നതാണോ അമ്മാച്ചൻ? ഓക്കെ. അപ്പച്ചനും അമ്മച്ചിയോ? നമ്മളെയൊക്കെ നോക്കി ജീവിക്കുക. നമ്മള് നല്ല കുഞ്ഞാട്ടുകളായിട്ടാണോ അമ്പച്ചന്റെ അമ്മച്ചിയുടെ അടുത്ത് ഇരിക്കുന്നത്? അതോ അവരെ കഷ്ടപ്പെടുത്താറുണ്ടോ? ഇല്ല, നല്ല കുഞ്ഞുങ്ങളാ. ആണോ അപ്പച്ച? പിള്ളേരെയും കൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല. അപ്പച്ച ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുന്നതിന്റെ കാരണം ഇവർ നല്ല അച്ചടക്കത്തോടെ വളരുന്നോണ്ടായിരിക്കും അല്ലേ അപ്പച്ച? അപ്പച്ചന് ശരിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ. മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ബെദനി അക്കാഡമിയിലാ. മോക്ക് വലുതാകുമ്പോ ആരാവണം എന്നാ ഇഷ്ടം? ഡോക്ടർ ആവണം എന്നാ ഇഷ്ടം? എന്താ അങ്ങനെ ഒരു ഇഷ്ടം വന്നേ? എനിക്ക് എല്ലാരും അപ്പച്ചനെയും അമ്മച്ചയും ഒക്കെ നോക്കുന്നത് ഇഷ്ടമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് അല്ലേ. അപ്പച്ചനെയും അമ്മച്ചി അത്രയ്ക്ക് ഇഷ്ടമാണോ? അപ്പൊ അപ്പച്ചനും അമ്മച്ചയ്ക്കും വല്ല അസുഖം വല്ലതും ഉണ്ടോ? ഇപ്പം ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ ഉണ്ട്? ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞ് ഡോക്ടറായിട്ട് വേണം അതിനെ എല്ലാം മാറ്റാൻ അല്ലേ. ആണോ? ആണോ? അപ്പച്ചൻ കട്ട് വല്ലതും മുട്ടായി വല്ലതും എടുത്ത് കഴിക്കുവോ? ചിലപ്പോ. ആ അപ്പച്ച ഷുഗർ കൂടും കേട്ടോ, ഇങ്ങനെ കട്ടൊന്നും എടുത്ത് കഴിച്ചേക്കരുത്. ആ ഇനി കഴിക്കത്തില്ല കേട്ടോ, ചേച്ചിയും പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ. ഇനി നാട്ടുകാരും പറഞ്ഞോളൂ ഇത് കണ്ടു കഴിയുമ്പോ അല്ലേ. ഓക്കെ. മോനെ ചേച്ചിക്ക് വേണ്ടി ഇപ്പൊ മോനെ എന്താ പ്രസന്റ് ചെയ്യാൻ പോകുന്നേ? ആക്ഷൻ സോങ്. ഓക്കെ. ദൈവം തന്ന ദാനം നല്ല ദിവ്യദാനം, നീ എൻ ജീവനല്ലോ. ദൈവം തന്ന ദാനം നല്ല ദിവ്യദാനം, നീ എൻ ജീവനല്ലോ. ആഹാ ഒന്നായി നന്ദി ചൊല്ല മുറ്റും അർപ്പിച്ചിടാം. ആഹാ ഒന്നായി നന്ദി ചൊല്ല മുറ്റും അർപ്പിച്ചിടാം. ഞാനും ലാ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 ല
ഈ വർഷത്തെ വി ബി എസിന് പോയായിരുന്നല്ലേ. ഈ വർഷത്തെ ചിന്താ വിഷയം എന്തായിരുന്നു വി ബി എസിന്റെ? നിന്റെ രാജ്യം വരണമേ. എല്ലാം നന്നായിട്ട് പഠിച്ചായിരുന്നോ? ഓക്കെ. അപ്പം വലിയൊരു ഡോക്ടർ ആവട്ടെ, അപ്പച്ചനെ അമ്മച്ചേയും ശുശ്രൂഷിക്കുന്ന അനേകർക്ക് നല്ല ഒരു ശുശ്രൂഷ കാഴ്ചവെക്കുന്ന ഒരു ഡോക്ടറായി വളർന്നു വരട്ടെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. വെൽക്കം. ഹലോ. ഹലോ. എന്ത് മോള് പേര്? ബെനീറ്റ. ബെനീറ്റ ഇടുക്കി നിന്ന് വരുന്നേ അല്ലേ. ഓക്കെ, ബെനീറ്റയുടെ പപ്പായും മമ്മിയും എല്ലാവരും ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ ബെനീറ്റ, മോള് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് മോക്ക് ഇഷ്ടം? പടം വരയ്ക്കാൻ ഇഷ്ടമോ? ഉറക്കെ പറ പടം വരയ്ക്കാൻ ഇഷ്ടമോ? ചേച്ചിയുടെ പടം വരയ്ക്കുവോ പെട്ടെന്ന് പറഞ്ഞാല്? ഇല്ല. പിന്നെ എന്തൊക്കെയാ പടം വരയ്ക്കാറല്ലേ? മരങ്ങള്, ട്രീസ് വരയ്ക്കുവോ? ആനിമൽസിനെ വരയ്ക്കുവോ? ബേർഡ്സിനെ വരയ്ക്കുവോ? ഇല്ല, കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളൊക്കെ നമ്മൾ വരയ്ക്കും അല്ലേ. ഓക്കെ, മോളിപ്പോ ചേച്ചിക്ക് വേണ്ടി എന്താ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? പ്രസംഗം. ഓക്കെ. എന്റെ പ്രിയ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തീയ സ്നേഹമന്ദിരം. ഇന്നത്തെ പ്രസംഗ വിഷയം സ്നേഹം എന്നാണ്. നിങ്ങൾ സ്നേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ?
ഏതൊക്കെ തരത്തിലുള്ള സ്നേഹത്തെ പറ്റി നിങ്ങൾ കേട്ടുള്ളത്? എങ്കിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കാൽവറി ക്രൂശിൽ മുഴുവൻ രക്തമൂറ്റി തന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ലോകത്തിൽ പലതുമായ സ്നേഹം നാം കാണുന്നുണ്ട്. ഇഷ്ടം, സ്നേഹം, മോഹം, വാത്സല്യം, ആരാധന, ഇങ്ങനെ വിവിധ സ്നേഹം ലോകത്തിലുണ്ടെങ്കിലും മൂന്നുവിധ സ്നേഹമാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, മനുഷ്യനെ സ്നേഹിക്കുന്നു. രണ്ട്, മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നു. മൂന്ന്, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്ന സ്വന്തം താല്പര്യങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി മാത്രമാണ്. യാക്കോബ് ലാബാൻ മുമ്പിൽ നീണ്ടുവരുന്നതല്ല, യാക്കോബ് ലാബാനെ സ്നേഹിച്ചു. അതെന്തിനു വേണ്ടിയായിരുന്നു? ലാഭം പ്രശ്നമുണ്ട് മാത്രമല്ലേ? എക്കാലത്ത് അങ്ങനെ തന്നെയാണ്. മഞ്ഞയും കാട പക്ഷെ എന്ത പന്നെ നീരോറയുണ്ടെങ്കിൽ സ്നേഹമുണ്ട്, ഇല്ലെങ്കിൽ സ്നേഹമില്ല. സംഗീതം 116:13 പറയുന്നു, എങ്കിലവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളൊക്കെ മറന്നുകളഞ്ഞു. യേശുവിൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും മറക്കരുത്. കാൽവരി ക്രൂശ് മുഴുവൻ രക്തം ഊറ്റിത്തന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. ഇത് യെശയ്യാ പ്രവാചകൻ പറയുന്നു, കണ്ടാലോ ആളല്ലാത്ത രൂപ. ഇത് കരുതി പറയുന്നു, എൻ്റെ പ്രിയനോ വെണ്മയും ചുമപ്പുള്ളവൻ, 10,000 ആദ്യ ശ്രേഷ്ഠൻ. യോഹന്നാൻ 3:16 പ്രകാരം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകാൻ തക്കവൻ ലോകത്തെ സ്നേഹിച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മളെ സ്നേഹിച്ചു. പണ്ട് അപ്പച്ചമാർ ദൂരെ നിന്ന് കാണുമ്പോൾ മാറാ നാഥ് എന്ന് പറഞ്ഞ് ഓടി വന്ന് ചുംബനം ചെയ്യാറുണ്ട്. ഇക്കാലത്ത് മാറിപ്പോകുന്ന ഒരു സ്നേഹ സാഹചര്യം അതല്ല യേശു പഠിപ്പിച്ച സ്നേഹം. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണം. കാണപ്പെടുന്ന സഹോദരൻ നീ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ നീ കാണപ്പെടാത്ത ദൈവത്തെ പിന്നെ ഇങ്ങനെ സ്നേഹിക്കാം? 1 Cor 13:1 പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദുരിതമായ ഭാഷയെ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലുമെന്ന കൈത്താളമോ എന്നത്രേ. സ്നേഹം ഇതൊക്കെ ചെയ്യുന്നു, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, സ്നേഹമെല്ലാം പൊറുക്കുന്നു, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥ അന്വേഷിക്കുന്നില്ല. നിങ്ങൾ പിണങ്ങിയാൽ പിന്നെ മിണ്ടുമോ? ഇല്ല. ദൈവസ്നേഹമുള്ള വ്യക്തിക്ക് മാത്രമേ അത് കഴിയൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇളയവാക്ക് നിർത്തുന്നു. ദൈവം നമ്മളെവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? പപ്പയോടും മമ്മിയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിൽ ആരോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പപ്പയോടാണോ മമ്മിയോടാണോ? പപ്പ. പപ്പ മമ്മി വിഷമമൊന്നും തോന്നല്ല. ഒരു തൊള്ളി സ്നേഹം പപ്പയോട് ഒരിച്ചിരി ഞങ്ങൾക്ക് കൂടുതലാണ് കേട്ടോ. പപ്പ ആയിരിക്കും മോക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരുന്നത്. ആണോ? അതുകൊണ്ടാണ് പപ്പയോട് ഇത്ര സ്നേഹം. അപ്പൊ പപ്പയാണോ മോനി പ്രസംഗം പറഞ്ഞു തന്നേ? പിന്നെ മമ്മി പ്രസംഗം എഴുതി തരാനും പഠിപ്പിക്കാനും മമ്മി. സ്നേഹം ഒരു ഇച്ചിരി കൂടുതൽ കൊടുക്കാൻ പപ്പ. ആണോ? അത് ശരിയാണോ? അല്ല, നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ടല്ലേ. പപ്പയോട് ഒരു തൊള്ളി. സാരമില്ല കേട്ടോ, പപ്പയോട് കുഷുമ്പൊന്നും കുത്തല്ലേ ആൻറ്റി. ഓക്കെ. അപ്പം ഭാവിയിൽ ആരാണെന്ന് ആഗ്രഹം? ഡോക്ടർ. അപ്പം നല്ല ഒരു ഡോക്ടറായി സേവനം ചെയ്യാനായിട്ട് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ മോൾക്ക് തരട്ടെ. ഓക്കെ, പ്രാർത്ഥിക്കൂ അതിനുവേണ്ടി. മോൾ പ്രാർത്ഥിക്കൂ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കുമോ? സ്നേഹം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. അതല്ലേ ഇത്രയും നേരം പറഞ്ഞത്, അയൽക്കാരനെ സ്നേഹിക്കും, ഇങ്ങനെ സ്നേഹിക്കും, അപ്പൊ എന്നെ സ്നേഹിക്കണം. സ്നേഹിക്കോ? ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഓക്കെ. ശരി, നമ്മുടെ കുട്ടികൾ ഓരോരുത്തരം അവരുടെ പ്രസംഗമാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ ഇവിടെ കാഴ്ചവെച്ചു കഴിവുകൾ. ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ ഈ പരിപോഷിപ്പിക്കുന്നതിൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ഒരു സപ്പോർട്ട് എത്രമാത്രമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സംഘടനകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി? ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം കുട്ടികൾ നേരിടുന്നത്, എല്ലാവരും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് വളരുന്നത്. പൊതുജനങ്ങളുമായിട്ട് പൊതുസമൂഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടാറില്ല. സ്കൂള് കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, വീട്ടിൽ വന്ന് അവരുടെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്വാധീനം അല്ലെ, കമ്പ്യൂട്ടർ ഗെയിം, അങ്ങനെ അവരങ്ങ് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് അങ്ങ് ചുരുങ്ങിപ്പോവാണ്. അതുകൊണ്ട് വലിയ പ്രശ്നം ഇവർക്കുണ്ടാകുന്നത്. ഭാവിയിൽ ഈ കുട്ടികൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയ ടെൻഷൻസ്, ചെറിയ പ്രോബ്ലംസ്, ചെറിയ ചലഞ്ചസ് അവരെ വല്ലാണ്ട് ഒലച്ചു കളയും. അപ്പോൾ അങ്ങനെ ഒലയ്ക്കാതിരിക്കണമെങ്കിൽ അവർ സമൂഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഇപ്പോൾ വളരെ കുറച്ചായിട്ടാണ് കാണുന്നത്.
ഗ്രാമീണ കൂട്ടായ്മകളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ഗ്രാമീണ കൂട്ടായ്മകൾ വളരെ മതാധിഷ്ഠിതമായി മാത്രമേ അത് പോകുന്നുള്ളൂ. കുറച്ചുകൂടി ഈ വൈഡർ പെർസ്പെക്റ്റീവിൽ വിവിധ തലങ്ങളിലുള്ള വിവിധ ചിന്തകളുള്ള കുട്ടികളുമായി ഒന്നിച്ച് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് അവരുടെ കഴിവുകളെ അല്പം കൂടി ഇറോസി ഡെവലപ്പ് ചെയ്യാൻ കഴിയുക. അതിൻ്റെ ഒരു അപാകത സമൂഹത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു അപാകത സമൂഹത്തിലുള്ളതുകൊണ്ട് തന്നെ സാമൂഹ്യ ടെൻഷൻസ്, സോഷ്യൽ ടെൻഷൻസ് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഷ്യൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണവും ഒത്തിരി കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് ഇപ്പം തന്നെ ഇപ്പം ഈ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത് നല്ല സ്വഭാവമാണ്. പക്ഷേ അല്ല, അവർ അതൊന്നുമില്ലാതെ വളരെ ഓവർ പ്രൊട്ടക്റ്റഡായി ചൈൽഡ് സെൻറ്റേർഡായി കുട്ടികളെ വളർത്തുമ്പോൾ ഭാവിയിൽ അവർ പിന്നെ കുറച്ചുകൂടി പ്രായമാകുമ്പോഴേക്കും ഈ കുട്ടികൾ വളരെ സെൽഫിഷായി മാറുകയും ആ വളരെ സെൽഫിഷായി മാറുന്നത് കൊണ്ട് ഇപ്പോൾ വൃദ്ധസദനങ്ങളിലൊക്കെ കാരണം അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അപ്പോൾ വളരെ സെൽഫിഷായി കുട്ടികൾ മാറാതെ ഗിവ് ആൻഡ് ടേക്ക് ഷെയറിങ് അത് മൊത്തത്തിൽ എല്ലാവരുമായി ഇടപെടാനുള്ളൊരവസരം കുട്ടികൾക്ക് കുറയുന്നു. അത് സമൂഹം അതിന് ഉത്തരവാദികളാണ്. നമുക്കതിന് റെമഡീസ് എന്താന്ന് ചോദിച്ചാൽ വളരെ എനിക്കറിയാൻ മേല. നമ്മൾ കുറച്ചുകൂടെ മാതാപിതാക്കളെ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. അടുത്തുള്ള കുട്ടികളുമായിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടനെ കുറച്ചൊക്കെ അല്ലേ ഒന്ന് കളിക്കാനും തീർച്ചയായും എനിക്ക് എൻ്റെ എനിക്ക് ആ കാര്യത്തിൽ വളരെ പോസിറ്റീവ് കഴിഞ്ഞില്ല ഒത്തിരിയും. പക്ഷെങ്കിൽ നമ്മളെ കുഞ്ഞിലെ പ്രത്യേകിച്ച് രണ്ടിലും മൂന്നിലും നാലിലും ഒക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുള്ള ഓടി വരുമ്പോൾ അച്ഛനെയും അമ്മയുടെയും അടുത്ത് ഓടി വന്നിട്ട് സ്കൂളിലെ വിശേഷം പറയാനാണ് ഏറ്റവും താല്പര്യം. 90% മാതാപിതാക്കൾ 99% മാതാപിതാക്കളും അവർക്ക് അതിന് സമയം കണ്ടെത്തത്തില്ല. സമയമൊക്കെ ഉണ്ടാവണം, സമയം കണ്ടെത്തത്തില്ല. അപ്പോൾ പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ കുട്ടികൾ വേറെ അവരുടെ ട്രാക്ക് മാറിപ്പോകും. അപ്പോൾ ശരിക്കും പിള്ളേരോട് നന്നായി മാതാപിതാക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വൈകിട്ട് അവരെ അടുത്ത് പാസ് അടുത്ത് കിടത്തി കഥ പറഞ്ഞ ഈ മുത്തശ്ശി കഥകളൊക്കെ ഇല്ലേ? ഇല്ല, ഞാൻ ഒരു മാതാ മുത്തശ്ശിമാരോടൊപ്പം താമസിക്കും. മുത്തശ്ശി കഥകൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൽ കൂടി കിട്ടുന്ന അതൊക്കെ കുട്ടികൾക്ക് ഇല്ല. ഇപ്പോൾ ഒത്തിരി അറിവുകൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇവിടെ. ഇപ്പോൾ റീഡിങ് സ്കിൽസ് ആണെങ്കിലും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആണെങ്കിലും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് ഈ കൊച്ചു കൊച്ചു സ്റ്റോറീസിൽ കൂടിയാണ്. ഓക്കെ, അപ്പോൾ സാറേ നമുക്ക് ഈ സൂപ്പർ കിഡ്സിന് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? അപ്പം അതിന് സാറിനെ സന്തോഷത്തോടെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മുടെ കുട്ടികളോടൊപ്പം കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ മാതാപിതാക്കൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സ്നേഹം അതിൻ്റെ ഒരാഴത്തിലേക്ക് കടക്കുകയുള്ളൂ. ഇത്രയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും നമസ്കാരം.